നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാമി ഉദിത് ചൈതന്യ ഉത്തരം നൽകുന്ന ഗുരു ഉവാച എന്ന ചോദ്യോത്തര പങ്ക്തിയിലേക്ക് സ്വാഗതം. നമസ്കാരം സ്വാമിജി. വിവാഹത്തിന് മുമ്പ് വിവാഹ ജീവിതം എങ്ങനെ നയിക്കണം എന്ന് അതിന് മുന്നേ ഒരു കൗൺസിലിംഗ് നൽകേണ്ടത് ഒരു ആവശ്യമല്ലേ? ഭാരതീയ ദർശനം ഇതിന് എന്ത് സംഭാവനയാണ് നൽകുന്നത്? വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ, പ്രത്യേകിച്ച് ഹിന്ദു സംസ്കാരത്തിൽ പൊതുവെ ഇന്ന് അങ്ങനെയൊരു ഒരു കൗൺസിലിംഗ് എന്നതില്ല. ഇന്നൊരു വെറും ചടങ്ങാണത്. ഒരു ജാതകം നോക്കിയോ അല്ലെങ്കിൽ പ്രേമത്തിലോ രണ്ടുപേരും തീരുമാനിക്കുന്നു കല്യാണം കഴിക്കാമെന്ന്. അച്ഛനമ്മമാർ ഡേറ്റ് നിശ്ചയിക്കുന്നു, ഹോൾ ഒരു ബുക്ക് ചെയ്യുന്നു, എന്നിട്ട് പിന്നെ വിളക്ക് കത്തിക്കുന്നു, പിന്നെ രണ്ടുപേരും മാല അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ബൊക്കെ പിടിച്ചാൽ അന്ന് തുടങ്ങി രണ്ടുപേരും അടിയും ഇടിയും കുത്തുമായിട്ട്. അപ്പം കല്യാണത്തിന് മുമ്പ് തന്നെ എന്തിനാണ് ഈ വിവാഹം കഴിക്കുന്നത്, അതിനെക്കുറിച്ചൊരു അവബോധം നമ്മുടെ കുട്ടികൾക്ക്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു ആവശ്യമായി തീർന്നിരിക്കുകയാണ്. നമ്മളൊരു പക്ഷേ വിചാരിക്കും എൻ്റെ മകൻ വളരെ മെച്യൂർഡാണ് സ്വാമി, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, പക്ഷേ ഒരു ഹാർഡ്വെയറിൻ്റെ കൂടെയാണ് ജീവിക്കുന്നതെന്നുള്ള അവൻ അറിയുന്നില്ല. അതുപോലെ പറയാം, എൻ്റെ മകൾ എം ബി എയാണ്, അവൾക്ക് എന്തും മാനേജ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അച്ഛൻ അത്ര തെറ്റിദ്ധരിച്ചിരിക്കണം, പക്ഷേ ഒരു ഒരു മനുഷ്യൻ, ഒരു പൊട്ടനെ അയാൾക്ക് ഒരു മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവളും അറിയുന്നില്ല. ഇതാണ് ജീവിതം. അപ്പം അതുകൊണ്ട് ലൈഫ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ചില, നമുക്ക് ചില ആത്മീയമായ അറിവുകൾ വേണം. നിങ്ങൾ ചോദിച്ചല്ലോ ഭാരതീയ സംസ്കാരം എന്ത് സംഭാവനയാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമുക്ക് വ്യാസഭഗവാനെയൊക്കെ നമ്മൾ നമസ്കരിച്ചു പോവും. ശ്രീമദ് ഭാഗവതത്തിൽ 60-ാമത് അധ്യായത്തിൽ ദശമസ്കന്ധം കൃഷ്ണൻ്റെ കഥ പറയുന്നിടത്ത് 60-ാമത് അധ്യായത്തിൽ ഒരു വിവാഹ ജീവിതം എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടതെന്നുള്ളത് ഗംഭീരമായിട്ട് നമുക്ക് പറഞ്ഞിരുന്നൊരു ഭാഗമുണ്ട്. രുക്മിണീ ദേവി കൃഷ്ണന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണത്. പക്ഷേ അത് വളരെ ഇന്നത്തെ സമൂഹത്തിന് ആപ്റ്റാണ്, യോജിച്ചതാണ്. കാരണം രുക്മിണീ ദേവി പറയുന്ന 5 പോയിൻ്റുകൾ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾക്ക് വളരെ ആവശ്യമാണ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. അവിടെ രുക്മിണീ ദേവി പറയുന്നുണ്ട്, വിവാഹത്തിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഓരോ മനസ്സും മറ്റൊരു മനസ്സിൽ നിന്ന് വ്യത്യസ്തമാണെന്ന തിരിച്ചറിവ്, അണ്ടർസ്റ്റാൻഡിങ് അത് വേണം. ഒരു മനസ്സ് മറ്റൊരു മനസ്സിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ജനിച്ച് ജീവിച്ച് വന്ന സാഹചര്യം വളരെ വ്യത്യസ്തമാണ്, അതുകൊണ്ട് വ്യത്യസ്തമായി ഇരുന്നേ പറ്റുള്ളൂ. നമുക്ക് മറ്റൊരു മനസ്സ് ജനിച്ചു വന്ന സാഹചര്യം അത് നമ്മളുമായിട്ട് ചേർന്ന് കൊള്ളണം എന്നില്ല. എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ടായിരിക്കില്ല മറ്റൊരാൾ ബിഹേവ് ചെയ്യുന്നത്, അവരുണ്ടാക്കി വെച്ചൊരു സംസ്കാരമുണ്ട് എന്നത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, ഉൾക്കൊള്ളണം. അപ്പം ആദ്യം തിരിച്ചറിയണം, തിരിച്ചറിവ് വേണം, രണ്ട് ഉൾക്കൊള്ളാനുള്ള കഴിവ് വേണം. മൂന്നാമത്തത്, എൻ്റെ മനസ്സിനെ ഞാൻ ഉയർത്തണം, എൻ്റെ ദൗർബല്യങ്ങളിൽ നിന്നും ഞാൻ സ്വയം ഉയരണം. മറ്റൊരാളുടെ ഇംപെർഫെക്ഷൻ കാണുന്നതിന് പകരം എൻ്റെ ഇംപെർഫെക്ഷനിൽ നിന്നും ഞാൻ ഉയരണം എന്നുള്ള ഒരു ഒരു അണ്ടർടേക്കിംഗ്, ഒരു ദൃഢനിശ്ചയം ഓരോരുത്തരിലും ഉണ്ടാവണം. അതിന് ചിട്ടയോടുകൂടിയിട്ടുള്ള ഒരു ജീവിതം, അല്പനേരം ധ്യാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലോ സ്വയം നമുക്ക് തന്നെ നമ്മളെ പരിവർത്തനം വരുത്തിയെടുക്കാം. 4-ാമത്തത്, ജീവിതത്തിൻ്റെ ലക്ഷ്യം, രണ്ടുപേരും വിവാഹം കഴിച്ചിരിക്കുന്നത് മാനസികമായി ഉയർന്ന് ജീവിക്കാനാണെന്ന്. അപ്പം രണ്ടുപേരും ഉയർന്ന് ജീവിക്കലാണ് ലക്ഷ്യം, ആരും ആരെയും താഴ്ത്തുന്നതല്ല ലക്ഷ്യം എന്നുള്ള ഒരു വിഷൻ ഉണ്ടായിരിക്കണം. 5-ാമത്തത്, രണ്ടുപേരും തളരുന്ന സമയത്ത് തളർച്ചയെ അവഗണിക്കുവാനും തെറ്റുകളെ അവഗണിക്കുവാനും നന്മയെ ചിന്തിക്കുവാനും ഉള്ള ഊർജവും പ്രചോദനവും കൊടുക്കുന്നവരായിരിക്കണം. അപ്പം അങ്ങനെ രണ്ടുപേരും പറയാണ്, എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു, അതിനെക്കുറിച്ച് തന്നെ ചോദ്യം ചെയ്ത് കുറ്റപ്പെടുത്താതെ, സംഭവിച്ചു നല്ലത് ചിന്തിക്കൂ എന്ന് പറയാനുള്ള ഒരു പ്രചോദനം കിട്ടുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അതൊരു ഗുരുശിഷ്യ ബന്ധമായി മാറും. ആ ജീവിതം ജീവിച്ച് തീരില്ല, മതിയാവില്ല. കാരണം അതിലൊരു കൺസേൺ ഉണ്ട്, അതിൽ കെയറിങ് ഉണ്ട്, അതിലൊരു ഷെയറിങ് ഉണ്ട്, അതിലൊരു അതിലപ്പുറം ഒരു ഫീലിംഗ് ഉണ്ട്, അച്ഛനമ്മമാരിൽ നിന്ന് പോലും കിട്ടുന്ന ഒരു ഫീലിംഗ്, ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഫീലിംഗ്, അത് ഭാര്യാഭർത്താക്കന്മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഇത്രയും കാര്യങ്ങളൊരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു ധന്യമായ ജീവിതം അവർക്ക് നേടിയെടുക്കാം. അതുകൊണ്ട് ഈ പോയിന്റുകൾ മറക്കാതിരിക്കൂ. 1-ാമത്തത്, നമുക്ക് വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആണ്, മറ്റൊരു മനസ്സ് എന്നിൽ നിന്നും വ്യത്യസ്തമാണെന്ന്. 2-ാമത്തത്, ഓരോ മനസ്സിനും അതിൻ്റേതായിട്ടുള്ള ദൗർബല്യങ്ങളുണ്ടെന്നും അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ ആവില്ലെന്നുള്ളൊരു ആക്സെപ്റ്റൻസ് ആണ്. 3-ാമത്തത്, സ്വയം മാറ്റാൻ സാധിക്കും,
എനിക്ക് എന്നെ ഉയർത്താൻ സാധിക്കും എന്നുള്ളൊരു അണ്ടർടേക്കിംഗ് ആണ്. നാലാമത്തത് രണ്ടുപേരും കല്യാണം കഴിക്കുന്ന മാനസികമായി ഉയരാനാണെന്നൊരു വിഷൻ. അഞ്ചാമത്തത് തളരുമ്പോഴും തെറ്റുകൾ പറ്റുമ്പോഴും അത് ഇഗ്നോർ ചെയ്യാനും നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ ഇൻസ്പയർ ചെയ്യാനും സാധിക്കുന്ന ഒരു ഗൈഡൻസ്. ഇത്രയും കാര്യങ്ങളുണ്ടോ ആ ജീവിതം ധന്യധന്യമാവും. അത് സാധിക്കട്ടെ. ഇതാണ് ശരിക്കുള്ളൊരു കൗൺസിലിംഗ്. ഇത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, ഓരോരുത്തരും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബന്ധത്തെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ബന്ധങ്ങളെ തകർക്കുന്നത് പുറമേയുള്ള ശക്തികളല്ല, നമ്മുടെ ദൗർബല്യങ്ങളാണ്. ആ ദൗർബല്യങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോയാൽ ബാഹ്യമായ ശക്തികൾക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. നമ്മളതിൻ്റെ ഇരകളായി മാറും, നമ്മൾ അടിമകളായി മാറും. നമ്മുടെ ദൗർബല്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, മറ്റൊരാളെയും ഉയർത്ത് എഴുന്നേൽപ്പിക്കുമ്പോൾ, നിങ്ങൾ ആദരണീയരും ബഹുമാനിതരായിത്തീരും. അങ്ങനെ ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആദർശ ദമ്പതികളായി, പ്രചോദനം കൊടുക്കുന്ന ദമ്പതികളായി മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സ്വാമിജി, സാമ്പത്തിക ചെലവുകൾ കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പല കണക്കുകൂട്ടലും തെറ്റുമ്പോൾ നമ്മളെ ജീവിതമാണ് തകർന്നു പോണത്. സാമ്പത്തിക പ്രശ്നം മാനസിക പ്രശ്നമാവാതിരിക്കാനുള്ള ഒരു വഴി എന്താണ്? ഈ ഒരു ചോദ്യം ഇന്ന് നല്ലൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. പലവിധ കണക്കുകൂട്ടലുകളും മാനസികമായിട്ടുള്ള താളം തെറ്റലായി അവസാനം സ്വജീവിതം ആത്മഹത്യയിൽ വരെ എത്തിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പരിഹരിക്കേണ്ടത് മനസ്സുകൾ തന്നെയാണ്. അതായത് നാം പലപ്പോഴും അറിയുന്നില്ല, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു സമൂഹ മനസ്സിൻ്റെ ഭാഗമായി മാറുന്നു. നമ്മുടെ വ്യക്തി മനസ്സിനെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഇപ്പോൾ സമൂഹം ഇന്ന് ആഡംബരങ്ങളുടെ ലോകത്തിലാണ്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന കാറ് ഞാൻ കാണുമ്പോൾ, ഞാനൊരു അയൽവാസിയാണെങ്കിൽ എനിക്കും ചിന്ത വരുന്നത് നിങ്ങളെപ്പോലൊരു ആഡംബര കാറ് വേണം, നിങ്ങളെപ്പോലുള്ള സുഖസൗകര്യങ്ങൾ വേണം. ഇങ്ങനെ നമ്മൾ സമൂഹത്തിൻ്റെ സുഖസൗകര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, എനിക്കത് എത്തിപ്പിടിക്കാനുള്ള കഴിവുണ്ടോ, എനിക്കത് നേടിയെടുക്കാനുള്ള കഴിവ് പലപ്പോഴും ചിന്തിക്കാറില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഷോർട്ട് കട്ടുകളാണ്. സ്വർണം പണയം വെച്ചും അല്ലെങ്കിൽ പറമ്പ് പണയം വെച്ചും ലോണുകളെടുത്തും പല രീതിയിലും കണക്കുകൂട്ടലുകൾ പൂർണ്ണമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു എടുത്തുചാട്ടങ്ങൾ, പിന്നീടത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുമ്പോഴുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങൾ, ഇതെല്ലാം കൂടി മനസ്സിൻ്റെ താളം തെറ്റിച്ച് അവസാനം ഒരു ചരടിൽ തൂങ്ങേണ്ട ഗതികേട് ഇന്ന് നല്ലൊരു ശതമാനം ആളുകളിലേക്ക് വരികയാണ്. ഇപ്പം ഇവിടെയാണ് ശ്രീമദ് ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. ആഡംബര ജീവിതങ്ങളിലും സുഖം കണ്ടെത്താം, പക്ഷേ ഉള്ളതിൽ അതിലേറെ സുഖം കണ്ടെത്താം. ആഡംബര ജീവിതങ്ങളിൽ കിട്ടുന്നൊരു സുഖം, ആ സുഖം എന്ന് പറയുന്നത് അതൊരു കമ്പാരിറ്റീവ് ഹാപ്പിനെസ്സാണ്. കാരണം എനിക്ക് മറ്റുള്ളവർക്ക് ഉള്ളതൊക്കെ എനിക്കുമുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ളതിനേക്കാൾ കൂടുതൽ എനിക്കുണ്ട്. ഇപ്പം നമ്മുടെ കഴിവിൽ തന്നെ നോക്കാം, നമ്മൾ സ്വന്തം കഴിവിൽ ഒരു അഭിമാനിച്ചത് നമുക്ക് സുഖം കണ്ടെത്താം. പക്ഷേ അതിലൊക്കെ ഉപരി നമുക്ക് ഉള്ളിലൊരു ആത്മസംഘർഷമുണ്ട്. എന്താണ് ആത്മസംഘർഷം എന്ന് വെച്ചാൽ, എവിടെയോ നമ്മൾ ഹാപ്പി അല്ലാത്തതുപോലെ തോന്നും. കാരണം കമ്പാരിസൺ ഒരിക്കലും നമ്മളെ ഹാപ്പി ആക്കില്ല. കമ്പാരിസൺ എപ്പോഴും ഒരു താരതമ്യമായിട്ടുള്ളൊരു ചിന്തനം എപ്പോഴും നമ്മളെ കോമ്പറ്റിറ്റീവ്നെസ്സിലേക്കാണ്. കാരണം എനിക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് ബോധിപ്പിക്കാനുള്ളതും പിന്നെ അത് കംപ്ലയിൻറ്റിലേക്കാണ്. അവർക്കതിന് കാരണം അവർ കൈക്കൂലി മേടിച്ചിട്ടാണ്, അവർക്കതിന് കാരണം അവർ തെറ്റായി നടന്നിട്ടാണ്, അവർക്കതിന് കാരണം അവരിങ്ങനെ സമ്പാദിച്ചത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ദാറ്റ് മീൻസ് ഞാൻ എൻ്റെ കഴിവില്ലായ്മയെ ഞാൻ കംപ്ലയിൻ്റാക്കി മാറ്റണം. ഇപ്പം ഇവിടെയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. നമുക്ക് ജീവിതത്തിൽ സന്തോഷം വേണം എങ്കിൽ ഒരു തിയറി നമ്മൾ പഠിക്കണം. സംതൃപ്തിയാണ്, ആത്മസംതൃപ്തിയാണ് ഏറ്റവും വലിയൊരു സുഖം. അതായത് ഉള്ളതിനെ ആസ്വദിക്കാൻ പറ്റുക, ഉള്ളതിൽ മനസ്സ് മുഴുകുവാൻ പറ്റുക. പണ്ടാരോ പറഞ്ഞതുപോലെ കഞ്ഞിയാണെങ്കിലും സന്തോഷത്തോടുകൂടി കഴിക്കാൻ പറ്റുക. കൃഷ്ണൻ ഭാഗവതത്തിൽ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട് ദാരിദ്ര്യത്തെക്കുറിച്ച്. സാധാരണ നമ്മുടെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയാണ് ദാരിദ്ര്യം. പക്ഷെ കൃഷ്ണൻ പറയുന്ന ദാരിദ്ര്യം ഭാഗവതത്തിൽ 11-ാം സ്കന്ധത്തിൽ ഉദ്ധവരുമായിട്ടുള്ളൊരു സംവാദത്തിൽ പറയുകയാണ്, ദരിദ്രൻ ആരാണ്? ദരിദ്രൻ യസ്തു അസന്തുഷ്ട. അതായത് ഉള്ളതിൽ ആസ്വാദനമില്ലാത്തവൻ, ഉള്ളതിൽ മനസ്സ് ലയിക്കാൻ പറ്റാത്തവൻ, അവൻ ദരിദ്രനാണെന്ന്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം മനസ്സിലുണ്ടോ എന്നുള്ളതാണ്. അപ്പം മനസ്സിനെ ദരിദ്രമാക്കാതിരിക്കണമെങ്കിൽ മനസ്സിൽ സമ്പന്നനാവണം. മനസ്സിൽ സമ്പന്നത വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കാര്യങ്ങളിലൊക്കെ മുഴുകാൻ പറ്റുക, ഒരു സേവനം അതിൽ മുഴുകാൻ പറ്റുക, അല്ലെങ്കിൽ നല്ല മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ മുഴുകാൻ പറ്റും. ഇതിനേക്കാളും വലിയ സമ്പത്ത് വേറെ ഇല്ല.
എന്നുള്ള രീതിയിൽ ജീവിക്കുമ്പോഴുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു സാമ്പത്തികതയേക്കാൾ കൂടുതലൊരു ഒരു സുഖം അവരനുഭവിക്കാൻ അവർക്ക് സാധിക്കും. ഇന്ന് സമൂഹത്തിനെ മാറ്റിമറിച്ചിരിക്കുന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, സമ്പത്താണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളതാണ്. അത് നമ്മൾ മാറ്റി പഠിപ്പിക്കണം. മനസ്സാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത്. എല്ലാ സമ്പത്തും തകർന്നിട്ടും നഷ്ടപ്പെട്ടിട്ടും തകർന്നു പോവാത്തൊരു മഹാബലിയൊക്കെ നമുക്ക് പ്രതീകാത്മകമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളും വളർന്നെടുത്തിട്ടും ഭാഗവതത്തിൽ പറയുന്നത് അല്പം പോലും മനസ്സുകൊണ്ട് പതറിയില്ല എന്നുള്ളതാണ്. അപ്പം മനസ്സ് പതറാതെ മനസ്സിനെ എല്ലാ കാര്യത്തിലും ലയിപ്പിക്കുവാനും അലിയിപ്പിക്കുവാനും മുഴുകിപ്പിക്കുവാനും അതിൽ ആസ്വാദനം കണ്ടെത്താനുള്ളൊരു കഴിവ് മനുഷ്യ മനസ്സ് നേടിയെടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോലെ മാനസികമായി സമ്പന്നരായിട്ട് ലോകത്തിൽ ആരും ഉണ്ടാവില്ല. മനസ്സുകൊണ്ട് സമ്പന്നരാണോ എങ്കിൽ നിങ്ങൾക്ക് ബാഹ്യമായ ദാരിദ്ര്യം പോലും ബാധിക്കുകയില്ല എന്ന് പറഞ്ഞു തരുന്ന കുചേലന്മാർ നമുക്കുണ്ട്. മനസ്സുകൊണ്ട് സമ്പന്നത ബാഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അലട്ടാത്തൊരു ജീവിതം, തീർച്ചയായിട്ടും അത് സാധിക്കണമെങ്കിൽ മനസ്സുകൊണ്ട് സമ്പന്നരാമെന്ന് നിങ്ങൾ ശ്രമിക്കൂ. എങ്കിൽ എന്തെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ താളം തെറ്റുകയില്ല എന്നെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കുന്തിദേവി കൃഷ്ണനോട് പറയുന്നൊരു ശ്ലോകം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ഉത്തരം ഉപസംഹരിപ്പിക്കുകയാണ്. നമോ അകിഞ്ചനവിത്തായ നിവൃത്ത ഗുണവൃത്തയെ ആത്മാരാമായ ശാന്തായ കൈവല്യപതയെ നമ. അവിടെ പറയുന്നൊരു വാക്ക് ഗംഭീരമാണ്. നമോ അകിഞ്ചനവിത്തായ, അകിഞ്ചനന്മാരുടെ വിത്ത് സമ്പത്തായിരിക്കുന്ന അകിഞ്ചനൻ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് പരിപൂർണമായി തന്നെ ഭഗവത് പ്രേമത്തിൽ അർപ്പിക്കാൻ കഴിയുന്നവരുടെ വിത്ത് സമ്പത്താണ് ഭഗവാൻ. ആരുടെ മനസ്സാണോ അർപ്പിക്കപ്പെടുന്നത് അവരുടെ സമ്പത്താണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ മനസ്സർപ്പിച്ചുകൊണ്ട് ഞാൻ സന്തുഷ്ടിയുടെയും സംതൃപ്തിയുടെയും ജീവിതം നയിക്കാൻ സാധിക്കട്ടെ, അതിനെന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്ന കുന്തിദേവിയെപ്പോലുള്ള ആളുകളായിത്തീരാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ. തീർച്ചയായിട്ടും സാമ്പത്തികമല്ല നിങ്ങളെ തളർത്തുന്നത്, നിങ്ങളുടെ തെറ്റായ ചിന്തനങ്ങളാണ്. സമ്പത്തുകൊണ്ട് തൃപ്തരാവാന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കൊരിക്കലും അത് ഈ ജന്മത്തിൽ സാധ്യമല്ല. അത് വെറും ഒരു ഇമാജിനേഷനാണ്. എന്നാൽ മനസ്സുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യത്തിലും അർപ്പിതരായി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ സമ്പന്നന്മാർ ലോകത്തിലുണ്ടാവില്ല. അങ്ങനെ മനസ്സുകൊണ്ടുള്ള സമ്പന്നരായിത്തീരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. സ്വാമിജി, ഇപ്പോൾ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് സമ്പത്ത് വേണം നമുക്ക് ജീവിക്കാൻ. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ പൂർവികന്മാരുടെ സമ്പത്ത് അതൊന്ന് ആശ്രയിച്ചിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ആശ്രയിക്കുന്നത് ജോലിയാണ്. ജോലിയിലാണെങ്കിലും ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു കാലഘട്ടമാണിത്. അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നിവൃത്തി ഇല്ലാണ്ട് നമുക്ക് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥ വരും. ആ ഒരു വിഷമത്തെ അല്ലെങ്കിൽ ആ ഒരു മാനസിക നിലയെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. കാരണം പലരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് കഴിവുകൾ കൂടുന്തോറും കോമ്പറ്റീഷൻ്റെ ആ സ്പിരിറ്റും വളരെ കൂടുതലാണ്. പിന്നെ ബാർഗെയിനിങ് ആയി അങ്ങനെ പലപ്പോഴും നമ്മൾ കോംപ്രമൈസുകൾക്ക് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ടി വരും. അത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാക്കും. ഇവിടെയാണ് നമുക്ക് ചില പ്രചോദനാത്മകമായ പോസിറ്റീവ് തോട്ട്സ്. അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഇൻവോൾവ്മെൻറ്റിലാണെന്നും വെറും ഒരു ആക്ഷനിലല്ലെന്നും നമ്മൾ ഓർക്കണം. കൃഷ്ണൻ ഗീതയിൽ പഠിപ്പിക്കുന്ന വളരെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു തോട്ട്സാണത്. പല ആളുകളെയും ചിന്തിപ്പിച്ചുള്ള തോട്ട്സാണത്. ഇന്നും വളരെ ലൈവ്ലി ആയിട്ടുള്ള തോട്ട്സാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷോ കഥാചന മാ കർമ്മഫലഹേ തുർഭോ മാതേ സങ്കോസ്തു കർമ്മണി. ഒരുപക്ഷേ ഇന്നത്തെ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യുന്നൊരു ഒരു ശ്ലോകമാണിത്. പലപ്പോഴും ഇത് പലരും ഊർജ്ജം കൊടുത്തിട്ടുണ്ട്. ഭഗവാൻ പറയുന്നത് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്, കർമ്മണി ഏവ അധികാര. നിങ്ങൾക്ക് കർമ്മത്തിൽ അധികാരമുണ്ട് എന്ന് വെച്ചാൽ ഫ്രീഡം ഉണ്ട് എന്നർത്ഥം. അധികാരം എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഉണ്ട് എന്നാണ്. അതായത് ഒരു കാര്യം എങ്ങനെ ചെയ്യുന്നതിന് ഫ്രീഡം ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആണെങ്കിൽ മാ ഫലേഷു കഥാചന, നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നതിൽ ചിന്തിക്കാതെ എനിക്കിതിൽ എത്രത്തോളം ഇൻവോൾവ് ആവാൻ പറ്റുന്നുള്ളത്. അങ്ങനെ ഒരു വ്യക്തി ചിന്തിക്കുമ്പോണ്ടാവുമ്പോൾ അയാളിലൊരു പെർഫെക്ഷൻ വരാൻ തുടങ്ങും. അയാളിലൊരു, നമ്മൾ പറയാറുണ്ടല്ലോ, അതോറിറ്റിയാണ് അയാളത്, അല്ലെങ്കിൽ അയാളുടെ കുറേയും കൂടി അതിൻ്റെ ഒരു, നമ്മൾ സാധാരണ വാക്കുപയോഗിക്കേണ്ട, കുറേ നമ്മളൊരു കാര്യം ചെയ്ത് 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 കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ എക്സ്പേർട്ടായി മാറുന്നുള്ളൂ. ആ എക്സ്പേർട്ടിസം വരാൻ തുടങ്ങണം. ഈ എക്സ്പേർട്ടിസം വരുമ്പോൾ നമ്മളൊരു ഹയർ ലെവലിലേക്ക് ഇവോൾവ് ചെയ്യുമ്പം തീർച്ചയായിട്ടും പിന്നെ നിങ്ങളെ
ആളുകൾ ഗ്രേഡ് ചെയ്യുന്നത് അയാളൊരു ടോപ്പ് ക്ലാസ് ആളാണ്. അപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഒരു ഇതായി നിങ്ങളെക്കുറിച്ചുള്ളൊരു അഭിപ്രായം. പലപ്പോഴും നമ്മൾ ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. ആ ശമ്പളത്തിനേക്കാളുപരി നമ്മുടെ ഇൻവോൾവ്മെൻ്റ് അതിൽ, അതിനെത്രത്തോളം നമുക്ക് രസകരമാക്കി മാറ്റാം, എത്രത്തോളം അതിനെ ആസ്വാദ്യകരമാക്കി മാറ്റാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ തന്നെ ലൈഫ് എൻജോയ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ലൈഫിനെ കൊണ്ടു നടക്കാൻ സാധിക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാതെ നടക്കുന്നത് കാണാം. പിന്നെ ഒരു കാര്യം നമ്മൾ ഈ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത്, വെറും പണം എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലിയിൽ നിന്ന് മാത്രമല്ല, പലതരത്തിലും നിങ്ങൾക്ക് സഹായങ്ങളും പലതരത്തിലുള്ള അനുഗ്രഹങ്ങളും പല രീതിയിലും വരുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ അനുഭവമൊക്കെ പറയുകയാണ്. കാരണം നമ്മൾ സിൻസിയറായിട്ട് ഇൻവോൾവ് ചെയ്യും തോറും, ഞാൻ വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ ഏറ്റെടുക്കുമ്പോൾ ആ പ്രൊജക്റ്റുകൾക്ക് വേണ്ടുന്ന സമ്പത്തൊക്കെ പലയിടത്തും വരും. അത് ആര് തരും എങ്ങനെ തരും എന്നൊക്കെ ചോദിച്ചാൽ ഇറ്റ് ഈസ് എൻ്റെ കൺട്രോളിലല്ല. പക്ഷേ സംഭവിച്ചിരിക്കും, അത് നടന്നിരിക്കുന്നതാണ്. അതെന്താ കാരണം വെച്ചാൽ നമ്മുടെ സിൻസിയറിറ്റി, നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മുടെ ഇൻവോൾവ്മെൻ്റ്. അപ്പോൾ എത്രത്തോളം നമ്മൾ സിൻസിയർ ആവുന്നു അത്രത്തോളം നമുക്ക് പലതും നമുക്ക് കിട്ടാൻ തുടങ്ങും. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് ചില കുട്ടികളുടെയൊക്കെ പെർഫോമൻസ് കാണുമ്പോൾ, കുട്ടികൾ അത്ര അതിൽ രസിച്ച് ലയിച്ച് ചെയ്യുമ്പോൾ പലരും പല സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലേ. അപ്പം നമ്മളതൊരു ഒരു കടമയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഇത് വെറൊരു കടമയാണെന്ന്. അപ്പോൾ അതിൽ നമുക്കൊരു എന്താ പറയുക കേൾക്കുന്നവർക്കും ഇൻവോൾവ്മെൻ്റ് ആവില്ല, ആ ചെയ്യുന്നവർക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിനെ അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഉന്നതി, അഭ്യുന്നതി, നിങ്ങളെ ആവശ്യവും സൊസൈറ്റി. കാരണം നിങ്ങളതിൻ്റെ പെർഫെക്ഷനാണ്, നിങ്ങളതിൻ്റെ അതോറിറ്റിയാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ സ്വഭാവം. ഈ സ്വഭാവത്തിലൂടെ നമുക്ക് നല്ല നല്ല ബന്ധങ്ങൾ വരുമ്പോൾ ആ ബന്ധങ്ങളിലൂടെ നമ്മളെ ഡെവലപ്മെൻറ്റ് നടക്കും. അപ്പോൾ ഏത് ജോലി നിങ്ങൾ ചെയ്യുന്നു എന്നല്ല, ആ ജോലിയിലൂടെ നിങ്ങളുണ്ടാക്കുന്ന ബന്ധങ്ങളാണ്. പലപ്പോഴും നമുക്ക് ചില ബന്ധങ്ങളൊക്കെ നല്ല നല്ല ബന്ധങ്ങൾ കിട്ടുമ്പം അവരിലൂടെയാവും പിന്നെ ഒരു വ്യക്തി ഉയർന്നു വരുന്നത്. അറിയപ്പെടാത്തൊരു വ്യക്തിയെ അറിയപ്പെടുന്ന വ്യക്തിയാക്കുന്നത് ബന്ധങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള നല്ല നല്ല ബന്ധങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ ആ കമ്മിറ്റ്മെൻറ്റ്, സിൻസിയറിറ്റി, ഇൻവോൾവ്മെൻറ്റ് ഇതുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു ഒരു സന്ദേശം ഇതാണ്, ജീവിതത്തിൻ്റെ മൂന്ന് മന്ത്രങ്ങൾ ഇതാണ്, വിജയമന്ത്രങ്ങൾ. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രവൃത്തി ചെയ്യുന്നതിനോടുള്ള നമ്മുടെ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ, കംപ്ലീറ്റ് ഇൻവോൾവ്മെൻറ്റ്, അത് നമ്മൾ അത്രയും ഇൻവോൾവ് ചെയ്യണം അതിൽ. രണ്ടാമത്തെ നമ്മുടെ ക്യാരക്ടർ, മറ്റുള്ളവരുടെ നമ്മളെ ക്യാരക്ടർ എങ്ങനെയാണെന്ന്, കുറേ ഈഗോ കൺട്രോൾ ചെയ്യാനും കുറേയൊക്കെ നല്ല രസത്തിൽ ജീവിക്കാനും നമുക്ക് സാധിക്കണം. ഒരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള മൈൻഡ് ഇല്ലാത്ത രീതിയിലുള്ള ജീവിതം. മൂന്നാമത്തെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, പറയാനുള്ളത് രസകരമായി പറയാനുള്ള, ഹ്യൂമറസായി പറയാനുള്ളൊരു കഴിവ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ബന്ധങ്ങൾ വരും. ആ ബന്ധങ്ങളിലൂടെയും നമ്മുടെ ഇൻവോൾവ്മെൻറ്റിലൂടെയും നമുക്ക് ഒരു ഡെവലപ്മെൻ്റ് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ കയ്യിലാണ്. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ആ ജോലിയുടെ സ്വഭാവത്തിലോ ജോലിയുടെ പണത്തിലോ ജോലിയുടെ ഒരു കാര്യത്തിലല്ല, നിങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് എങ്ങനെയുണ്ടോ നിങ്ങൾ അത്രയും ഉയർന്നിരിക്കും. അതാണ് അതിൻ്റെ രഹസ്യം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. സ്വാമിജി, ഇപ്പോൾ സാധാരണ കുടുംബത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ലോണുകൾ ഉണ്ടായിരിക്കും, അവർ ഓരോന്നിനെ ആശ്രയിച്ചായിരിക്കും അവർ ജീവിക്കുന്നത്. ഇപ്പോൾ പുതിയ വീട് വെക്കാനാണെങ്കിലും പെട്ടെന്നൊരു നിമിഷം അല്ലെങ്കിൽ പെട്ടെന്നൊരു സാഹചര്യത്തിൽ അവരെ ജോലി നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ നില തന്നെ താളം തെറ്റുന്ന ഒരവസ്ഥയാണ്. ആ ഒരവസ്ഥയെ അവരെങ്ങനെ തരണം ചെയ്യാൻ കഴിയും, അതിനുള്ളൊരു പ്രതിവിധി എന്താണ് സ്വാമിജിക്ക് പറയാനുള്ളത്? ഇന്നത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്, പ്രത്യേകിച്ച് നമ്മുടെ IT മേഖലയിലും NRI-കളായിട്ടുള്ള ആളുകൾക്കും. കാരണം ഇന്ന് നമുക്ക് ലേബർ നിയമങ്ങളൊക്കെ കുറവാണ് ഈ കാര്യങ്ങളിൽ. അപ്പോൾ പല കാരണങ്ങളുണ്ട്. കാരണം ഇപ്പം അതിൻ്റെ ഉടമസ്ഥന് പണമില്ലെങ്കിൽ ലേബേഴ്സിന് എങ്ങനെ പണം കൊടുക്കും? അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള എനിക്ക് പണം കിട്ടുന്നില്ല, പിന്നെ ഞാൻ നിങ്ങൾ എന്തിനു വെച്ചിരിക്കണം? അപ്പോൾ ഈ ഒരു സാഹചര്യം വരുമ്പോൾ ഇന്നത്തെ തലമുറകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മനുഷ്യ മനസ്സ് അത് ഒരു വശത്ത് കണക്കുകൂട്ടലിലൂടെ അങ്ങനെ ജീവിക്കുകയാണ്. അതായത് ഇത്ര പണം കിട്ടും, അതിലിത്ര രൂപ ബാങ്കിൽ, ഇത്ര രൂപ അതിന്, ഈ കണക്കുകൂട്ടൽ കണക്കുകൂട്ടി പോകുമ്പോൾ പെട്ടെന്ന് ആ വരുമാനം നിന്ന് പോകുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാതെ ഇങ്ങോട്ട് താളം തെറ്റിപ്പോകുന്നൊരവസ്ഥ. അപ്പോൾ അവിടെയാണ് മനുഷ്യ മനസ്സിനെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ, അതായത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേകിച്ചാൽ അതിനൊരു എക്സ്പാൻഷനുണ്ട്. മനുഷ്യ മനസ്സൊരു സിംഗിൾ മൈൻഡഡ് അല്ല, അത് അതിന് പല ഡയമെൻഷൻസ് ഉണ്ട്, പല ഡയറക്ഷനിലേക്ക് തിരിയാൻ പറ്റും. അതായത് നമുക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാം, നല്ല ആളുകളോടുള്ള അസോസിയേഷൻസ് ഉണ്ടാക്കാം, അങ്ങനെ നല്ല വേറെയും ചില കാര്യങ്ങളിലേക്ക് നമുക്ക് ഇൻവോൾവ് ആവാം.
അങ്ങനെ നമ്മളൊരു പലതിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോകുമ്പോൾ അതിലൊക്കെ ഇത്തിരി ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ ഒരു വശത്ത് നമ്മൾ ബ്ലോക്കഡ് ആണെങ്കിലും വേറൊരു വശത്ത് നമുക്കൊരു ഓപ്പനിങ് ഉണ്ടായിരിക്കും. ഇത് ആർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ജോലി വീട് ഇതിനപ്പുറമൊന്നുമില്ല. അങ്ങനെ ജീവിക്കുന്നവർക്കാണ് ജോലി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വീട്ടിൽ പോകും, ഇനി എന്ത് ജീവിതം? നേരെ മറിച്ച് കുറച്ച് സമൂഹത്തിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലും അതേപോലെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ആത്മീയ എന്തെങ്കിലും ആവട്ടെ, നല്ല സാഹിത്യം കല അതിലൊക്കെ ഒന്ന് ഇൻവോൾവ് ചെയ്യുമ്പോൾ അതിലും ചില ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ പറയുകയാണ് എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ജോലിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അവിടെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഒരു സാഹചര്യം ഉണ്ടാവും, നോക്കൂ നീ കുറച്ച് ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം, ഇന്ന സ്ഥലത്തൊരു ജോലി അന്വേഷിക്കാം, അങ്ങനെ പറയുമ്പോഴല്ലോ ദർ മേ ബി എ വേ, വഴിയില്ലാതിരിക്കില്ല. പക്ഷെ ആ വഴി അടഞ്ഞു പോകുന്നതിന് കാരണം നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു കുറവാണ്. ഒരു സിംഗിൾ ഒരു വളർച്ച മാത്രം വളർന്നു പോകുന്ന ആളുകളാണ് നമുക്ക് ചുറ്റും. എനിക്ക് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് കൃഷ്ണൻ ഇത്തരം കാര്യങ്ങളിൽ പറയുന്നത് അശ്വത്ഥ വൃക്ഷത്തെക്കുറിച്ചാണ്. അശ്വത്ഥത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ അതങ്ങനെ വ്യാപിക്കുക, വൃക്ഷം പടർന്ന് പന്തലിക്കും. ഒരു വശത്ത് അതിൻ്റെ തല പടർന്ന് വ്യാപരിക്കുമ്പോൾ വേറൊരു വശത്ത് അതിൻ്റെ വേരുകളും ഇങ്ങനെ വ്യാപരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആലിൻ്റെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വേരുകൾ വരുന്നത്. ഇതേപോലെ നമുക്ക് രണ്ട് ഗ്രോത്തുകൾ ഉണ്ടാവണം. ഒരു വശത്ത് നമ്മൾ ഭൗതികമായിട്ടുള്ള ആ ഒരു വീക്ഷണത്തിലൂടെ ജീവിക്കുമ്പോഴും വേറൊരു വശത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ വേരുകൾ ഇറക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ വേരുകൾ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ കൊമ്പുകൾ എവിടെയെങ്കിലും വീണുപോയാൽ ഈ വേര് നമ്മളെ പിടിച്ചു നിർത്തും. ഇന്ന് വേരില്ലാത്ത ജീവിതമാണ് പലരും നയിക്കുന്നത്. വേരുകൾ ഇല്ലാതെ പോകുമ്പോൾ തല വീണു പോകുമ്പോൾ വേരുകൾ പെട്ടെന്ന് വിട്ടുപോകുന്നു, ജീവിതം താളം തെറ്റിപ്പോകുന്നു. ജീവിതം താളം തെറ്റിച്ചത് തല വീണു പോകുന്നതുകൊണ്ടല്ല, വേരുകൾക്ക് പിടുത്തമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വേരുകൾ ഉറപ്പിക്കാൻ കൂടി ഒരു ശ്രമം നടത്തിയാൽ ഈ ഒരു പ്രതിസന്ധിയെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും.